ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കെവിൻ സ്റ്റോബറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കോൾ കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് അര ലിറ്ററിൻ്റെ ഒരു പാക്കിൻ്റെ പാലാണ്. നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ചാറിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ചേരുവയായിട്ടുള്ള സ്ട്രോബെറി ഇല്ലാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കി ഹേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതന്നെയല്ലേ, ആ അതന്നെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമിയാണ് കേട്ടോ. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഒരു ഹേർട്ട് ഷേപ്പിലുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലേവറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് 6 എണ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10 എണ്ണം വേണതിന് കറക്റ്റ് ആ ഒരു കളറും നല്ല ടേസ്റ്റൊക്കെ കൂടാനായിട്ട്. എൻ്റെ അടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 എണ്ണം ഉള്ളൂ. അവിടെ 6 എണ്ണം ഉള്ളായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് 10 എണ്ണം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10 എണ്ണം എടുത്താൽ നല്ല കളർ കിട്ടും. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ 6 വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവർ കുറയൊന്നും ഇല്ല, നല്ല ഫ്ലേവർ ഉണ്ടാവും, കളർ കുറയൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1.5 ലിറ്റർ പാക്ക് പാലിന് 10 ഈ ഒരു സ്ട്രോബെറി മിൽക്കി ഹേർട്ട് മിഠായി. ഓക്കെ, അങ്ങനെ ഞാനിവിടെ ഒരു 6 എണ്ണം ഇട്ടിട്ടുണ്ട്. 6 എണ്ണം ഇട്ടില്ലേ, ആ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ തോന്നി മധുരം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ കൂടി പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂണ് പഞ്ചസാര. ശേഷം നമുക്കിതിലോട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽപ്പൊടി ഞാൻ 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും അതുപോലെ പാൽപ്പൊടിയും ചേർക്കുന്ന സ്പൂണ് ഒരേ സ്പൂൺ തന്നെ എടുക്കുക കേട്ടോ, വേറെ വേറെ സ്പൂൺ എടുക്കാതിരിക്കുക. ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. ഓക്കെ, അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ്. അപ്പോൾ ഇതേത് കണ്ടാൽ മനസ്സിലാവും, കളറ് കുറവുണ്ട്, എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേഷൻ ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.